അല്ല ഉസ്താദേ, നിങ്ങൾ ഈ മദ്ഹബിനെ പറ്റി പറഞ്ഞപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ മദ്ഹബ് ലോകത്ത് നാലെന്നേ ഉള്ളൂ എന്നാണല്ലോ ഇപ്പൊ സുന്നികളെ വിശ്വാസം. എന്തപ്പോ ബാക്കിയുള്ള ആലിമീകൾക്കൊന്നും അത് അംഗീകരിച്ചു കൊടുക്കാത്തത്? ഈ നാലാൾക്ക് മാത്രപ്പോ ഓല മാത്രം ബാക്കിയുള്ളതൊക്കെ അംഗീകരിച്ച് ജീവിക്ക, ബാക്കി ലോകത്തത്ര പണ്ഡിതന്മാരുണ്ട്, ഓർക്കൊന്നും എന്താ ഒരു ഓല് പറഞ്ഞൊന്നും നമുക്ക് കേൾക്കാൻ പറ്റൂലേ? വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നമ്മുടെ അബു ഷമ്മാസ്, അബു ഷമ്മാസ് ചോദിച്ചത് എന്താ ഈ നാലെണ്ണത്തിന്മ കൂടി നിങ്ങൾ എന്താ അഞ്ചാമത്തെ ഒരാൾക്ക് ഇത് അംഗീകരിച്ചു കൊടുക്കാത്തത് എഴുതാ. അപ്പൊ മൂപ്പര് വിചാരിച്ചു ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടല്ലോ, സംസ്ഥാന പാർട്ടിയായിട്ട് അംഗീകാരം കൊടുക്കുക, ദേശീയ പാർട്ടിയായിട്ട് അംഗീകാരം കൊടുക്കുക, ചിഹ്നം അംഗീകരിച്ചു കൊടുക്കുക, ഈ ഒരു രീതിയിലാണ് മദ്ഹബ് എന്നാണ് മൂപ്പര് മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടിനെ അംഗീകരിക്കണ മാതിരി നമ്മൾ ഇങ്ങനെ മദ്ഹബ് അംഗീകരിച്ചു സുഹൃത്തേ സമസ്ത അംഗീകരിക്കണോന്നല്ല മദ്ഹബ് എന്ന് പറഞ്ഞാല്. കേട്ടാ, മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. മദ്ഹബ് നാലെണ്ണമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. നാലെണ്ണമേ ഉള്ളൂ എന്ന് അഞ്ചാമത്തെ എന്താ ഉണ്ടാകാത്ത ഉണ്ടായില്ല. അതിനിപ്പോ എന്താ നമ്മള് കാട്ടുന്നത്? അത്രേ ഉള്ളൂ. ആണും പെണ്ണും ലോകത്തുള്ളവരുടെ എന്താ ഇപ്പൊ മൂന്നാമത്തെ ഒന്നും ഇല്ലാത്ത അത്രേ ഉള്ളൂ എന്ന് അതിനിപ്പോ കാട്ടല്. കേട്ടാ, അതാണ്. അപ്പൊ ഇനി വേറൊന്ന്, അതെന്താ, എങ്ങനെ മദ്ഹബ് നാലെണ്ണായത്? നാലെണ്ണത്തിൽ പരിമിതമായി എന്ന് പറയാനുള്ള കാരണം എന്താ? അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതിന്റെ കാരണം മദ്ഹബ് നാലെണ്ണമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഇക്കാലത്തെ കുറിച്ചാണ്. അതേ സ്ഥാനത്ത് മുൻകാലങ്ങളിൽ മദ്ഹബ് അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിരുന്നോ? തീർച്ചയായും ഉണ്ടായിരുന്നു. നാല് മദ്ഹബിന്റെ പുറമെ വേറെയും ഏഴ് മദ്ഹബുകളെ മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണിപ്പറഞ്ഞ മദ്ഹബുകൾ തന്നെ ഉണ്ട്. ഹിജറ 600 വർഷം വരെ നിലനിന്ന മദ്ഹബുകളും അക്കൂട്ടത്തിലുണ്ട്. സുഫിയാൻ റളിയല്ലാഹുവിന്റെ മദ്ഹബ്, അതുപോലെ സൗരിതങ്ങളുടെ മദ്ഹബ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മദ്ഹബുകൾ, ദാവൂദുല്ലാഹിരിയുടെ മദ്ഹബ്, അങ്ങനെ കുറെ മദ്ഹബുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള മദ്ഹബുകൾ 11 മദ്ഹബുകൾ എണ്ണിപ്പറഞ്ഞത് ചില കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിലൊക്കെ കാണാം. ആ മദ്ഹബുകൾ പിൽക്കാലത്ത് ഇല്ലാതെയായിപ്പോയി. അതെങ്ങനെ ഇല്ലാതായത്? അതിന്റെ കാരണം പറഞ്ഞാ, ചില നാട്ടിലോ കണ്ടില്ലെങ്കിൽ മദ്രസ്സിൽ കുട്ടികളെ ഇല്ലേറ്റ് മദ്രസ് കൂട്ടിപ്പോണത്. ഞാൻ മനസ്സിലാകാൻ ഉദാഹരണം പറയട്ടോ, മദ്ഹബുകളെ ചെറുതാക്കി പറയല്ല, അങ്ങനെ ആരും ധരിക്കരുത്. ഞാൻ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഈ നാട്ടില് കുറേ മത നാട്, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ്. എലത്തൂർ ഇവിടെ 2 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഉദ്ഘാടനം ചെയ്തൊരു പള്ളിയുണ്ട്. ആ പള്ളിക്കലപ്പ ഞാനുണ്ട്. ഈ പള്ളിയുടെ തൊട്ടടുത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തുറന്ന ഒരു മുജാഹിദ് പള്ളിയുണ്ട്. പറയാ, ആ പള്ളിയിലെ പള്ളിയോട് ചാർന്ന് ചാരിയിട്ട് അവരൊരു മദ്രസ ആക്കി. നമ്മൾ മദ്രസ തുറന്നപ്പോ അപ്പുറത്ത് മുജാഹിദിന്റെ മദ്രസ പൂട്ടിപ്പോയി. എന്റെ പൂട്ടിയത്? അതിന് ആളില്ല, കുട്ടികളില്ല, കുട്ടികളില്ലാതെ പൂട്ടിപ്പോയതാ. അപ്പൊ ഇതിന് മുന്നേ അവിടെ ഉണ്ടായിരുന്നോ? മുമ്പുണ്ടായിരുന്നു. ഇതുപോലെ ഹിജറ 600 വരെ നിലനിന്നിരുന്ന പല മദ്ഹബുകളും എന്തായിപ്പോയി? ഇല്ലാതെയായിപ്പോയി. അതിന്റെ കാരണം എന്താ? ആ മദ്ഹബുകൾക്ക് ഹിദ്മത്ത് ചെയ്യാനും അതിൽ ക്രോഡീകരണങ്ങൾ നടത്താനും അത് കൂടുതൽ പഠിക്കാനും അതിന്റെ ഇൽമ് അടുത്ത തലമുറക്ക് കൈമാറാനും അത് ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്ന ഖാദിമീങ്ങൾ കുറഞ്ഞുപോയി. അങ്ങനെ ഖാദിമീങ്ങൾ കുറഞ്ഞു 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 വന്നപ്പോ ആ മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്ന ആളുകളും ക്രമേണ കുറഞ്ഞു 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 വന്ന് അങ്ങനെ അങ്ങോട്ട് ഇല്ലാതായ പല മദ്ഹബും ഉണ്ട്. ഇപ്പൊ മനസ്സിലായി നിങ്ങക്ക്? അതേ സ്ഥാനത്ത് ഹനഫി മദ്ഹബ് 1-ാം സ്ഥാനത്തും ഷാഫി മദ്ഹബ് 2-ാം സ്ഥാനത്തും മാലിക്കി മദ്ഹബ് 3-ാം സ്ഥാനത്തും അംബലി മദ്ഹബ് 4-ാം സ്ഥാനത്തും. സ്ഥാനം എന്ന് പറഞ്ഞത് മദ്ഹബുകൾ തമ്മിലുള്ള ബലാബലത്തെ കുറിച്ചല്ല, ബലാബലങ്ങളുടെ വിഷയങ്ങളിൽ, അതായത് മതപരമായ കാഴ്ചപ്പാടിൽ മദ്ഹബുകൾ പറയുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് മദ്ഹബുകളുടെ ക്വാളിറ്റി അളക്കാനുള്ള യാതൊരു ക്വാളിറ്റിയും നമുക്കില്ല. അതേ സ്ഥാനത്ത് ഞാൻ 1-ാം സ്ഥാനത്ത് 2-ാം സ്ഥാനത്ത് എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ക്വാളിറ്റി വെച്ചിട്ടല്ല, നേരെ മറിച്ച് ആ മദ്ഹബ് സ്വീകരിച്ച ആളുകളുടെ എണ്ണത്തെ ആധാരമാക്കിയിട്ടാണ്.
അപ്പൊ ആ നിലക്ക് നാല് മദ്ഹബുകൾ ഇന്നും ലോകത്ത് നിലനിന്ന് പോരുന്നു. അതുകൊണ്ടാണ് നാല് മദ്ഹബ് ആയത്. ഇതിനേക്കാൾ കൂടുതൽ മദ്ഹബ് ഉണ്ടാകുകയും ആ മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ മദ്ഹബുകളെല്ലാം ലോകത്ത് ഹാദിമീങ്ങൾ മുഖേന നിലനിൽക്കുകയും ചെയ്യുകയായിരുന്നെങ്കിൽ ഇന്നും ഞമ്മക്ക് ആ മദ്ഹബ് ഉണ്ടാകാമായിരുന്നു, അതിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാമായിരുന്നു. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിലേക്ക് നാലെണ്ണമേ എത്തിയുള്ളൂ. ഇനി അഞ്ചാമത്തെ ഒന്ന് ഉണ്ടാകാൻ പറ്റുമോ? ഉണ്ടാകാൻ പറ്റുമോ? ഉണ്ടാകണമെങ്കിൽ മുജ്തഹിദ് മുത്തലഖ് ഉണ്ടാകണം. ആരാ മുജ്തഹിദ് മുത്തലഖ് എന്ന് പറഞ്ഞാൽ? നിരുപാധികം പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും സ്വതന്ത്രമായ രീതിയിൽ നിദാന ശാസ്ത്രം വെച്ച് ഗവേഷണം നടത്തി മതനിയമങ്ങൾ പറയാൻ അവഗാഹമുള്ള പണ്ഡിതൻ. മനസ്സിലായോ? അതിന് മഹാന്മാര് യോഗ്യതകൾ 15 പറഞ്ഞിരിക്കണം. ആ യോഗ്യത തികഞ്ഞ പണ്ഡിതന്മാരുണ്ടോ, അവർക്ക് ഗവേഷണം നടത്താം. പക്ഷേ നേരത്തെ പറഞ്ഞ മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ കാലശേഷം അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തേ ഉണ്ടാകാഞ്ഞെന്ന് വെച്ചപ്പോ നമ്മൾ എന്താ പറയാ? താജ്മഹൽ എന്തേ അതിന്റെ മുമ്പ് ഉണ്ടാകും, ഷാജഹാന്റെ മുന്നേ ഉണ്ടാകാന്ന് വെച്ചാൽ ഉണ്ടായില്ല. അതിനിപ്പോ എന്താ കാട്ടണ്? ഇൽമ് മാത്രമല്ല കുറഞ്ഞു 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 വരും. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നേരത്തെ പറഞ്ഞതാ, ഇൽമ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ അതിന്റെ ശേഷം അങ്ങനെയുള്ള പണ്ഡിതന്മാർ ഉണ്ടായിട്ടില്ല. എന്നാ ഇനി ഉണ്ടാകാൻ പറ്റുമോ? അതും കൂടി പറഞ്ഞതാ, അങ്ങനെ ഒരു പണ്ഡിതൻ ഉണ്ടായിരിക്കട്ടെ, അങ്ങനെയുള്ള ഒരു പണ്ഡിതൻ ഉണ്ടായി നിൽക്കട്ടെ, എന്നാൽ ആ പണ്ഡിതന് ഗവേഷണം നടത്താം, പരിശുദ്ധ ഖുർആനും സുന്നത്തൊന്നും സ്വതന്ത്രമായി ഗവേഷണം നടത്താം. സാധാരണഗതിയിൽ അങ്ങനെ ഒരു പണ്ഡിതൻ ഉണ്ടാകൂല. എന്നാൽ ബഹുമാനപ്പെട്ട ഖിയാമത്ത് നാളിന്റെ അടുത്ത് അള്ളാഹു തആല ഈ ലോകത്തേക്ക് പറഞ്ഞേക്കുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാം മതപരമായ നിയമങ്ങളുടെ വിഷയങ്ങളിൽ ഒരു ഇമാമിനെയും തഖ്ലീദ് ചെയ്യാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അതുപോലെയുള്ള കാര്യങ്ങളിൽ ദീനിന്റെ പ്രമാണങ്ങളിൽ അവഗാഹം കൊടുത്ത നിറഞ്ഞ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം പരിശുദ്ധ ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും സ്വതന്ത്രമായ ഗവേഷണം നടത്താൻ കഴിവുള്ളവരാണ്. അല്ലാത്ത ഗതിയിൽ സാധാരണ പണ്ഡിതന്മാർക്ക് അതിന് സാധിക്കുന്നില്ല. അതിന് സാധിക്കണ ആരെങ്കിലും ഉണ്ടായാൽ ഒരു ഗവേഷണത്തിന് നമുക്ക് വിരോധമില്ല. പക്ഷേ അങ്ങനെ സാധിക്കുന്നവർ മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ കാലശേഷം ഉണ്ടായിട്ടില്ല എന്നാണ് ലോക ചരിത്രം പറയുന്ന പണ്ഡിതന്മാരെല്ലാവരും ഒന്നടങ്കം പറയുന്നത്. എത്ര വലിയ പണ്ഡിതന്മാരിവിടെ ജീവിച്ചു പോയി! മുസാലി ഇമാമൊക്കെ ജീവിച്ചില്ലേ? ഇമാം മുസാലി റളിയല്ലാഹു അൻഹു 55 ജീവിച്ച മഹാൻ, 450 ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ പണ്ഡിതനാ ആ ഉസാലി ഇമാമ്. ഞാൻ മുജ്തഹിദ് മുത്തലഖ എന്ന് പറഞ്ഞില്ല, ഷാഫിഈ മദ്ഹബിലെ ഒരു അംഗമായി ആ മദ്ഹബിന്റെ പ്രചാരകനായി ബഹുമാനപ്പെട്ട ഇമാം മുസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഷാഫിഈ മദ്ഹബിൽ അൽ വസീത്തു അൽ വജീ അതിന്റെ മുന്നോട്ടാണ്ട് പോയേക്ക് ഉസാലി ഇമാമിന്റെ ഉസ്താദ് ഇമാമുൽ ഹറമൈനി, ഇമാമുൽ ഹറമൈനിന്റെ ഉസ്താദ് ഇമാം ഇമാം ജുവൈനി. അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോയേക്ക് ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ കാലത്ത് ജീവിച്ച ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, ഷാഫിഈ ഇമാം തങ്ങൾക്ക്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് 44 പ്രായമുള്ളപ്പോഴാണ് ഇമാം ബുഖാരി ജനിക്കുന്നത്. ആ ഇമാം ബുഖാരി ഷാഫിഈ മദ്ഹബുകാരനാണ്. ഇമാം മുസ്ലിം ഷാഫിഈ മദ്ഹബുകാരനാണ്. ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാരെല്ലാവരും ഏതെങ്കിലും ഒരു മദ്ഹബിനെ സ്വീകരിച്ചവരാണ്. അതിൽ നിന്ന് വിഭിന്നൻ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അഹമ്മദ് ബിൻ ഹംബലിന് സ്വന്തം മദ്ഹബുണ്ട്. കാരണം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ ആ യോഗ്യത കൈവരിച്ച മഹാനാണ്. ആ യോഗ്യത കൈവരിച്ചവരാരുണ്ടോ അവർക്ക് ഗവേഷണം ചെയ്യാവുന്നതാണ്. പക്ഷേ അത്തരക്കാരായ ആളുകൾ മദ്ഹബിന്റെ ഇമാമിയങ്ങളുടെ കാലശേഷം ഉണ്ടായിട്ടില്ല എന്ന് ലോക ചരിത്രത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ഒന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ മൈക്കൂട്ട് കേൾക്കാൻ ഉസ്താദ് റീസാൻ ചെയ്തിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഒന്നുമില്ല, ഞാൻ ഇദ്ദേഹത്തിന്റെ അബു ഷമ്മാസിന്റെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് വേറൊരു സംശയം വന്നു ഉസ്താദെ. അത് അബു ഷമ്മാസ് തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അദ്ദേഹം തീർത്തന്നാ മതി. അതായത് ഇപ്പൊ ഈ മദ്ഹബുകൾ നാലായതുപോലെ എനിക്ക് വേറൊരു സംശയം, പിന്നെ അതായത് ഇപ്പോ
ഉസ്താദൊക്കെ ഉണ്ടല്ലോ, ഉസ്താദ്മാരൊക്കെ ഉണ്ടല്ലോ, ഈ ഹദീസിന്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെ സുഹാഹു സിത്ത, ഈ ആറ് സഹീഹായ ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെ അല്ലേ ഉസ്താദ്മാരെ? ആരുടെ ഇത് പിന്നെയും സ്റ്റക്കായ കുറച്ചോനെ, അങ്ങനെ തന്നെ അല്ലേ? ആ അതന്നെ. അതെന്താ പിന്നെ ഈ അബൂ ഷമ്മാസ് ഈ ആറെണ്ണം മാത്രം പ്രത്യേകിച്ചും ഇപ്പൊ സാധാരണ പറയും ബുഖാരി മുസ്ലിം എന്ന്? എന്താ പിന്നെ അതുപോലെ വേറൊന്നില്ലാത്തത്? എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, ഇല്ലേ സുഹൃത്തുക്കളെ, ഇല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നണണ്ടാ? വഹാബിയൊക്കെ പറയും ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ? എന്താ ഈ ബുഖാരി മുസ്ലിം മാത്രം എന്തേ അതുപോലെ വേറൊന്നില്ലാത്തത്? അതിന്റെ ഒരു ആ സംശയവും കൂടെ ഒന്ന്, അതൊക്കെ ചിലപ്പോ അബൂ ഷമ്മാസിന് തീർന്നിട്ടുണ്ടാവും, ഒന്ന് തീർത്ത് തന്നിരുന്നെങ്കിൽ തിരക്കുണ്ടായിരുന്നില്ല എന്നുള്ള. എങ്ങനെ ഈ സുഹാം സിത്ത് എങ്ങനെ ഒരു ആറെണ്ണം മാത്രമായി എന്നുള്ള ഒരു സംശയം കൂടി ആ കൂട്ടത്തിൽ നിങ്ങളിത് പറഞ്ഞപ്പോഴാ എനിക്ക് ആ സംശയം വന്നത് കേട്ടോ. ഏ ആ എന്താ ഈ ബുഖാരി മുസ്ലിം എന്താ പിന്നെ വേറൊന്നും അതുപോലുള്ള ആ കാറ്റഗറിയിൽ വേറൊന്നും വരാതിരുന്ന്? വേറെ ഗ്രന്ഥരചന എത്രയോ ഗ്രന്ഥങ്ങൾ രചിച്ച മഹാന്മാരില്ലേ, ഇല്ലേ ഉസ്താദ്മാരെ? ഏ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചവരെന്തുണ്ട്? അതിലുണ്ടല്ലോ. എന്നിട്ട് എന്തേ പിന്നെ ഈ ബുഖാരി മുസ്ലിം, ബുഖാരി മുസ്ലിം എന്തേ വേറൊന്നൊരു മൂന്നാമത്തത് അതിന് സമാനമായി വേറൊന്നും മൂന്നാമത്തത് വരാത്തത്? അല്ലെങ്കിൽ ഈ സുഹാം സിത്ത എന്ന് പറയുന്ന ഈ ആറ് ഗ്രന്ഥങ്ങൾ മാത്രം എന്തേ അങ്ങനെ ഒരു സുഹായി മുസ്ലിം ലോകം അംഗീകരിച്ചത്? എന്താ പിന്നെ ഒരു ഏഴാമത്തതോ അല്ലെങ്കിൽ ഒരു സിഹാബ് സമാനിയ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സിഹാബുൽ അസറ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന മറ്റ് ഗ്രന്ഥങ്ങൾ ഇല്ലാതെ പോയി എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അബൂ ഷമ്മാസെ നിങ്ങൾക്കത്, നിങ്ങൾക്കിപ്പോ ഇതില്ല മറ്റുള്ളതൊക്കെ അല്ലുള്ളൂ നാല് മദ്ഹബിൻ്റെത്, അതും കൂടെ ഒന്ന് പറഞ്ഞാൽ തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ മൈക്ക് വിട്ടു.